അപ്പം ഞങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ ഹോം ബീച്ച് വളരെ നിയർബൈ ആണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ തന്നെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, ചുമ്മാ ഒന്ന് റോം ചെയ്യാൻ. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല, അവിടെ ചെന്നിട്ട് നോക്കണം. അപ്പോൾ ഹോം ബീച്ചിൽ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഹോം ബീച്ചിലെത്തിയിട്ട് ആദ്യം തന്നെ ബോട്ടിങ്ങിനാണ് പോയത്. ബോട്ടിങ്ങിന് പെർ ഹെഡ് 300 rupees ആയിരുന്നു. ഇതിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് അവർ നമ്മളെ ഡോൾഫിനൊക്കെ കാണിക്കാൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എത്താൻ പറ്റാത്ത ട്രക്കിങ് ചെയ്ത് പോകേണ്ട ബീച്ചസിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. ജസ്റ്റ് അവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മളെ അതെല്ലാം കാണിച്ചു തരും. അപ്പോൾ പോണ വഴി നമ്മൾ ഡോൾഫിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസൊന്നും നമ്മുടെ കയ്യിലില്ല. സോ ഡോൾഫിനെയൊക്കെ ഞങ്ങൾ കണ്ടു. കാണാൻ നല്ല ഭംഗിയുള്ള ബീച്ചസാണ് ഗോകർണയിൽ പൊതുവെ ഉള്ളത്. ഈ പറയുന്ന പോലെ കുറേ മലനിരകളും ഈ പറയുന്ന പോലെ കുറേ കാടുകളും ഒക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു രസം കാണാൻ നല്ലൊരു വ്യൂ തരുന്ന ബീച്ചസാണ് പൊതുവെ ഗോകർണയിൽ. നമ്മുടെ ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ചുമ്മാ ഒരു ഹാഫ് ആൻ അവർ ബോട്ട് റൈഡായിരുന്നു, നല്ല രസമായിരുന്നു. ബീച്ചസിലൊക്കെ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു, ബട്ട് സ്റ്റിൽ ഗുഡ്. അപ്പം നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയി, പിന്നെ ഇത് ഇങ്ങനെ ഹോം ബീച്ചിൽ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ആക്ച്വലി കുറച്ചൊരു എന്താ ഒരു കുറച്ച് ഏരിയയിൽ മാത്രം പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് പോകാം, പക്ഷെ ഇപ്പം അങ്ങനെ അധികാരം പോകുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. ആ എങ്ങനെയുണ്ട് കണ്ണട? അല്ലാമ്മ നല്ല ആളെ പോയി കണ്ണളയാണ്. ദേ ഇവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഈ പോലീസുകാരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ആർമി ഓഫീസർ ഷിബിൻ എൻട്രി, പുതിയ റിലീസ് ആയതേ ഉള്ളൂ. അപ്പം ഓം ബീച്ച് നല്ല ആംബിയൻസ് ആണ്, കിടിലനാണ്, പൊളിയാണ്, ഗോവനേക്കാൾ സൂപ്പർ ആണ് ബീച്ചസ്. അതെ, വലിയ ക്രൗഡഡ് അല്ല, ഫാമിലീസിന് കപ്പിൾസിന് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അങ്ങനെ നല്ല ഒരു ആംബിയൻസ് ആണ് ഓം ബീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഇപ്പൊ പോകുന്നത് കുട്ലേ ബീച്ചിലേക്കാണ്. അപ്പം ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്, അതായത് ഓം ബീച്ചിനടുത്താണല്ലോ നമ്മുടെ സ്റ്റേ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇനി കുറച്ചൊരു മാക്സിമം ഒരു 2 കിലോമീറ്റർ അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നു. ആ ബീച്ചസ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്, പിന്നെ അറിയാലോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നെയിംസ് ആണ് അതിന് വരിക. എനിക്ക് തോന്നുന്നു വെളിച്ചം അടിച്ചിട്ട് എനിക്ക് വേറെന്തൊക്കെയോ കളറൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം, അതായത് ഞങ്ങളുടെ ഈ സ്റ്റേ ചെയ്യുന്ന കോട്ടേജസിലേക്ക് എത്തണമെങ്കിൽ തന്നെ ആക്ച്വലി ഒരു ട്രക്കിങ് പോലെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ആ വഴിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ട്രക്കിംഗ് ആണോ അതോ നമുക്ക് ബൈക്ക് കൊണ്ടു ചെല്ലാം? അതെ അതെ, ഇതുപോലെ ഫുള്ള് കാടുകളാണ് ഇവിടെ. ഏത് വഴിയിലേക്ക്, അതായത് ഫസ്റ്റ് നമ്മൾ ഈ ഓം ബീച്ചിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു മെയിൻ സിഗ്നൽ ഉണ്ട് ഫ്രം ഗോകർണ. അപ്പം അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ഒരു കാടാണ്, ഈ ഒരു കാടാണ് ബേസിക്കലി കാണുക. പിന്നെ കുറേ കശുമാവിൻ തോട്ടം. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ അവിടെ ചെന്ന് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതേ കുട്ടലി ബീച്ചിലേക്ക് നടക്കുകയാണ്. ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി നടക്കണം. ശരിക്കും പറഞ്ഞാൽ കുട്ടലി ബീച്ചും ഓം ബീച്ചും മാത്രമേ ഉള്ളൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ അധികം ട്രക്കിംഗ് ഇല്ലാത്ത തരത്തിൽ പോകാൻ പറ്റുന്നത്. ബാക്കിയുള്ള ബീച്ചുകളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് നടന്നു വേണം പോകാൻ. ഇതാണ് കുട്ലി ബീച്ച്. നമ്മൾ വരുന്ന വഴി കുറച്ച് നടക്കാനുണ്ട്. സോ നല്ല ഒരു ആംബിയൻസ് ആണ്. ദേ സൺസെറ്റ് ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. പിന്നെ ഇവിടെ കുറെ ബീച്ച് ഷാക്സ് ഒക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഓം ബീച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ ബീച്ച് ഷാക്കുകളൊക്കെ ഉണ്ട്. സോ ഫുഡിൻ്റെ കാര്യത്തിൽ ഐ തിങ്ക് ഇതായിരിക്കും നല്ലത്. അവിടെ ഞങ്ങളിങ്ങനെ നടക്കാണ്, നല്ല രസമാണ്. എനിക്ക് പൊതുവേ ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബീച്ച് ഒരു ഇച്ചിരി കലിപ്പനാണെന്ന് തോന്നുന്നു കേട്ടോ. ഓം ബീച്ച് ഒരു ഇച്ചിരി സൈലൻ്റ് ആളായിരുന്നു. എന്ന് വെച്ചാൽ വലിയ തിരയൊക്കെ വന്ന് നമ്മളെ അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്ന ഒരു ടൈപ്പൊന്നും അല്ലായിരുന്നു ഓം ബീച്ചിൽ. ബട്ട് കുട്ലി ബീച്ചിൽ വന്നിട്ട് എന്താ കുറച്ചൊരു ഇച്ചിരി എന്താ കടൽ ഒരു ഇച്ചിരി ആംഗ്രി ബേബി ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നെന്താ നല്ല ആംബിയൻസ് ആണ്, കുറേ വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ പോണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇവിടെ തന്നെ ഒരു ട്രക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പത്തേ ഒരു ചേച്ചി ഇതുവഴി വന്നപ്പോ ഞാനിങ്ങനെ ബ്രെയ്ഡ് ചെയ്യിപ്പിച്ചു കേട്ടോ. കണ്ടോ ഫൈനൽ ഫുള്ളിങ്ക് ഒരു മുഴുവൻ പോവോന്നൊന്നും അറിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു.
just 100 rupees ayittullu avaru kore paise ok parayam nammale indu parnalum ee parayana pole bargain cheyna pole irikkum nammade nammal vaangna saadhinte actual vela ennu parayanathu enikku ishtay ṭo ha endayalum nalla kidilan set aayittulla oru beach aanu but still evada nokkiyalum patti and pashu nokku എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ സോ എസ്പെഷ്യലി ഞാൻ മുന്നേ പറഞ്ഞ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും കോസ് മാത്രമേ ഉള്ളൂ ഇവിടെ ഗോകർണ ഞാൻ പറഞ്ഞില്ലേ എങ്ങോട്ട് തിരിഞ്ഞാലും പശു മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞാനിപ്പോ ഈ ബ്രേഡൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഫുൾ അഴിച്ചൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇതുപോലെ പുറത്ത് പോയിട്ട് ഏതോ ഒരു ബീച്ചിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു അതായത് ഒരു കുറെ ചെടിയൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പശു നിൽക്കുകയാണ് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും അവിടെ ഒരു അനക്കം ടക് 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 പറഞ്ഞ ഒരു അനക്കം നോക്കിയപ്പോ ഇത് അടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവര് എവിടെ ഇങ്ങനെ തുറസായിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കോ ഇവരെല്ലാരും തിരിച്ചു വരുമ്പോ നല്ല ഇരുട്ടാണ് കേട്ടോ ഇതുപോലെ ഈ റോഡിലൊന്നും ഈ പറഞ്ഞ പോലെ വലിയ വെട്ടമൊന്നുമില്ല സോ അധികം നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് ഇല്ല കേട്ടോ തീരെ വെട്ടമില്ല അപ്പൊ ഡിന്നറിന് നമ്മള് നമസ്തേ കഫേയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഓം ബീച്ചിന് അടുത്ത് തന്നെയാണ് നമസ്തേ കഫേ ഒരു ആവറേജ് ഫുഡായിരുന്നു കേട്ടോ അടിപൊളി പൊളി സൂപ്പർ എന്നൊന്നും പറയാനൊന്നുമില്ല ഒരു ആവറേജ് ഫുഡായിരുന്നു അവിടുത്തെ പിന്നെ ഗോകർണ ആരെങ്കിലും ഇപ്പോൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് സോ നിങ്ങൾ ആ ക്ലൈമറ്റ് നല്ല ചൂടായതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം വരാൻ സപ്പോസ് നിങ്ങൾ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോഴും ഒക്കെ ചൂട് കുറഞ്ഞ ടൈപ്പുള്ള ഡ്രസ്സസ് വേണം ചൂസ് ചെയ്യാൻ അപ്പം ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് കമൻസിലിട്ടാലും മതി കേട്ടോ നിങ്ങളിപ്പം ഈ ഇരുട്ട് കാണുന്നില്ലേ അവിടുന്നാണ് ഞങ്ങൾ നടന്നു വന്നത് അപ്പം ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് റൂമിലേക്ക് തന്നെ ട്രക്കിംഗ് ചെയ്യേണ്ട അവസ്ഥയാണ് കിഡു പ്ലേസ് ആണ് എന്ന് വെച്ചാൽ കിഡു ആംബിയൻസ് ആണ് രാവിലെ എണീക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ കടലിരമ്പം ഒക്കെ കേട്ടിട്ട് നിക്കാം ഇവിടെ തൊട്ടാണ് ശരിക്കും ഇവർ ലൈറ്റ് ഇട്ടേക്കുന്നത് പുറകിന് നമ്മൾ കണ്ട സ്ഥലത്തൊന്നും ലൈറ്റ് ഇല്ല സോ ഒരുപാട് നൈറ്റ് ഒന്നും നമുക്ക് അങ്ങനെ നിക്കാനൊന്നും പറ്റില്ല സ്റ്റിൽ ഭയങ്കര ഫുള്ള് പാറക്കെട്ടുകളാണ് അവിടെ എല്ലാം അപ്പൊ നമുക്ക് നടന്നു വരുമ്പോ ചെലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റോ വഴി തെറ്റോ ഒക്കെ ചെയ്യാം സോ ഇതാണ് ഇങ്ങനെയാണ് നമ്മള് റൂമിലേക്ക് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഗോകർണയിൽ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ട് നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും സോ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കട അമർത്തണം പിന്നെന്താ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ